ഈ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ പരിപാടി നടത്തിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെ വായനാ വസന്തം എന്ന പരിപാടി പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട് എന്ന കഥയാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. കുംഭത്തിൽ നട്ടാൽ ഉടത്തോളം, മീനത്തിലായാൽ എങ്കന്നിനോളം മാത്രം. കുംഭത്തിലെ വെളുത്ത വാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും. ചേനത്തലകൾ ഏതേതു കാലത്ത് നടണമെന്നുള്ള കാര്യത്തിൽ മാർക്കോസ് ചേട്ടന് വളരെ വിജയമുണ്ട്. അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനാണെന്നേ വിളിച്ചു പറയും. കുംഭത്തിലെ കാല് കൊള്ളുന്ന വെയിലത്ത് നിന്ന് അയാൾ നിലം ഒരുക്കുകയാണ്. ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നു. ശ്രമശുനിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്തു നിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു. ഒരു കർഷകന്റെ മുഖത്ത് പ്രസന്നതയെ അന്വേഷിക്കാൻ കേരളത്തിൽ നേരമില്ല. അവ ശക്തിയെരിഞ്ഞടങ്ങിയ ബാക്ടറികൾ പോലെ നിലകൊള്ളുന്നു. പെണ്ണേ രാഹലേ, തൂമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായിക്കൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു. ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു. എന്തു അപ്പച്ച, അവൾ അന്വേഷിച്ചു. ഒന്നു കുടിക്കാൻ. ഒരു ഐരൂച്ചട്ടി നിറച്ചും കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിന്റെ അടുക്കൽ ചെന്നു. കിട്ടിയ പാടി ആ പരവശൻ അത് കുടിച്ചു തുടങ്ങി. കഞ്ഞിവെള്ളം കുടിക്കുന്നത് അയാൾ വളരെ ഇഷ്ടമാണ്. തന്നെയല്ല, വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷത്തിന് കാരണവുമാണ്. അവശ്യബോധത്തിന്റെ ഗൗരവത്തിൽ മൂന്നു നാല് കവിൾ ഇറക്കിയ ശേഷം വല്ലായ്മ നേടിക്കുന്ന മുഖത്തോടുകൂടി അയാൾ ചോദിച്ചു, എന്റെ മോളെ ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വേ നേരെ കുടിക്കാനില്ല. പലതും സഹിക്കേണ്ട ആ കർഷകൻ പരാതി പറഞ്ഞു. എന്റെ അപ്പച്ച, തികഞ്ഞില്ല, അതിനു മുമ്പ് അരി വെന്തു. റേഷൻ അരിയെ പറ്റി റാഹേൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പച്ചരിയായിരുന്നു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം. അവയുടെ ഉള്ളിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം. പ്രാണായാമപടുകളായ എലിനീര്യന്മാർ ജലത്തിനു മുകളിൽ നിഷ്പ്രയാസം ക്ഷയിക്കാറുണ്ട്. ഈ അരിക്കൂട്ടങ്ങൾക്കും അത് സാധിക്കും. നോമ്പുകാലത്ത് ആഹാരത്തിൽ മാംസബന്ധം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ. പക്ഷേ റേഷൻ അരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? എന്റെ മോളെ, നല്ലൊരു നോമ്പായിരുന്നു. കഞ്ഞിവെള്ളത്തിനു പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പിതാവിന്റെ തമാശ കേട്ട് റാഹേ ചിരിച്ചുപോയി. അവൾ പറഞ്ഞു, പച്ചരിയല്ലാത്ത ഒറ്റ പീടികയിലെങ്കിലും മുഴുങ്ങലടി കിട്ടാനില്ല. നാടോടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകളിൽ നിന്ന. ഏത്, ആ കർഷകന് വെറുപ്പായി. ഈ പച്ചരി പോലും അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറെ വിഷം തന്നു ഒന്നേക്കട്ടെ. എന്നാൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 10,000-3,000 ഒക്കെ മേടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ക്ഷാമം വരാൻ പോകുമെന്ന്. വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവര് പിന്നെ എന്തിനിതൊക്കെ പോകുന്നു? വൃദ്ധന്റെ അത്തരം വാദഗതി റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ്. അവൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. മാർക്കോസ് ചേട്ടൻ വീണ്ടും കിളയ്ക്കാൻ തുടങ്ങി. ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വിട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരുന്നു. അയൽക്കാരിൽ ഒരാൾ വന്ന് മാർക്കോസ് ചേട്ടനോട് പറഞ്ഞു, മാർക്കോസ് ചേട്ടൻ അറിഞ്ഞോ പുരയിടത്തിൽ നല്ലപോലെ കൃഷി ചെയ്യുന്നവർക്കേ സർക്കാരിന് സമ്മാനം കൊടുക്കുമെന്ന്? അത് കൃഷി ചെയ്തു കഴിഞ്ഞല്ലേ. ചെയ്യുന്നതിന് മുമ്പ് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ? വേണ്ട, ഒന്നും സഹായിക്കാതിരുന്നാൽ മതിയായിരുന്നു. രണ്ടു മൂന്ന് പരിഷ്കാരികൾ ആ കർഷകന്റെ അടുക്കൽ ചെന്നു. നിങ്ങളുടെ പേരെന്ത്? അവർ ആ കർഷകനോട് ചോദിച്ചു. മാർക്കോസ്. എന്താ വിശേഷം? വിവരമറിയാൻ വൃദ്ധനും ഇടുക്കമായി. അയാൾ അവരെ ഗൃഹത്തിലേക്ക് നയിച്ചു. ആ കർഷക ഗൃഹം പരിഷ്കാരികളായ ആ ചെറുപ്പക്കാരെ സ്വീകരിക്കുന്ന വിധം ശക്തിയുള്ളതായിരുന്നില്ല. അവർക്കു നൽകാൻ ഒരു കസേര പോലും അവിടെയില്ല. നിന്നയിൽ ചിതറിക്കിടക്കുന്ന ചപ്പും ഫൂപ്പയും കൈച്ചുറുക്കോടുകൂടി റാഹേൽ തൂത്തുവാരി. അവൾ അതിഥികൾക്ക് ഇരിക്കുവാൻ ഒരു പായ് നിവർത്തു. വേണ്ട, ഞങ്ങൾക്കിരിക്കണമെന്നില്ല. ഇവിടെ എത്ര വാഴയുണ്ട്? അവർ ചോദിച്ചു. ആ ചോദ്യത്തിനു മുമ്പിൽ ഇടിവെട്ടേൽക്കുന്നതുപോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി.
Vada vittuvan aalukal irangittulla kada ayal nerthe ketadana. Avarana thanne samibichirikkunnathu ennarinjappol aa paavappetta karshakante ullil thee pidichu. Ayalkku kashtichu oru ekar sthalamundu. Adhvanthanam kondu chuvadu pidipicha kure vaayana aa puredathinte macha. Aa karshaka kudumbathinte thanal. Kannanum mallayum kodanum poovanum ethanumaya vaazhakal. ആ കുടിലിലെ ജീവിതച്ചൂട് ദീഷി തണുപ്പിച്ചുകൊണ്ടിരുന്ന മരതക കാറ്റാടികളായിരുന്നു അവ. ഇലയും നാരും വിറ്റ് അയാളുടെ കുട്ടികൾ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു രൂപയെങ്കിലും ആദായമുണ്ടാക്കും. വെള്ളിയാഴ്ച ചന്തയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കുലയെങ്കിലും കർഷകരും ഇട്ടുകയും ചെയ്യും. അവ വെട്ടുകയെന്ന് വരുന്നതും അയാളുടെ കഴുത്ത് വെട്ടുന്നതും ഒരുപോലെ തന്നെ. പറയൂ, എത്ര വാഴയുണ്ട്? അവർ വീണ്ടും ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇത്രയും വാഴയുണ്ട്. വാഴക്കൂട്ടത്തിന് നേരെ കൈയോടിച്ചുകൊണ്ട് വൃദ്ധൻ തുടർന്നു. ഇതാണ് എന്റെ അന്നൻ നേപ്പം. വാഴ വെട്ടാൻ ഓർഡർ പാസായ കാര്യം തനിക്കറിഞ്ഞുകൂടെ? ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളണം. അയ്യോ, രോഗമുള്ള വാഴയല്ലേ വെട്ടേണ്ടത്? ഗത്കണ്ഠനായ ആ കർഷകൻ ചോദിച്ചു. ഇതിന് രോഗമില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? താനാണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ആ ചോദ്യം കേട്ട് ആ വാഴത്തൈകൾ നടുങ്ങിപ്പോയി. ഇതിന് രോഗമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ കൃഷിക്കാരനല്ലേ? രോഗമുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാം. എടോ, തന്റെ വകുപ്പും ചട്ടവും ഒന്നും പറയണ്ട. ഇതൊക്കെ രോഗബാധിത സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഗവൺമെന്റ് ഓർഡറാണ്. താൻ ഗസറ്റ് നോക്കൂ. അയ്യോ, അതെന്തുവാ ഈ ഗാജറ്റ്? ഗാജറ്റ്? ആ അഭ്യസ്ത വിദ്യാർത്ഥി ചിരിവന്നു. കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആ കർഷകന്റെ അടുക്കൽ സംസാരിക്കുന്നത് അവരുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരുന്നില്ല. ചിരിയടക്കിക്കൊണ്ട് അവരിൽ ഒരാൾ പറഞ്ഞു, എടോ, ഗജറ്റ് അല്ല ഗസറ്റ്. ഗസറ്റ് എന്ന് താൻ കേട്ടിട്ടില്ലേ? ഇല്ല. ആ, അത് വായിച്ചു നോക്ക്. സർക്കാർ വകയാ? അത് ചുമ്മാ കിട്ടുന്നതാണോ? അതെ, ചുമ്മാ. അയ്യോ, അല്ലാതെ ഞങ്ങൾക്കൊക്കെ അതെങ്ങനെ കിട്ടും? എടോ, അതൊന്നും താൻ അറിയണ്ട. ഒരാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടിക്കൊള്ളണം. അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടിക്കും. ഞങ്ങൾ വെട്ടിയാൽ ആ നഷ്ടം കൂടി താൻ കൊടുക്കേണ്ടതായി വരും, കേട്ടോ? നിങ്ങൾ ഇങ്ങനെ കണ്ണീ ചോരാലില്ല പറയുന്നല്ലോ. ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോടുകൂടി ആ കർഷകൻ തുടർന്നു. ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? എടോ, ഇവിടുത്തെ വാഴയ്ക്കെല്ലാം രോഗമുണ്ട്. അതൊക്കെ വെട്ടിക്കളഞ്ഞു കൊള്ളണമെന്ന് ഗവൺമെന്റിൽ നിന്നും ഓർഡർ ഇരിക്കുകയാണ്. അറിഞ്ഞോ? ഓർഡർ ഗവൺമെന്റിൽ നിന്നായിരുന്നു. അതിന്റെ മുമ്പിൽ ആ പാവം കൃഷിക്കാരൻ എന്തു ചെയ്യും? എങ്കിലും അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങിനുമുണ്ടല്ലോ രോഗം. തെങ്ങായ തെങ്ങെല്ലാം കാറ്റു വീണിരിക്കുന്നു. കവുങ്ങും ദേ എന്റെ ഈ പ്ലാവില് ഒരു ചക്ക. ആദ്യകാലത്ത് ഒരാൾ എടുപ്പത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു ആഞ്ഞിലി ചക്കയോളമേ ഉള്ളൂ. അതും എട്ടോ പത്തോ? ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു. ഇപ്പോൾ വളമിട്ടില്ലേ, ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല. എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാ മതിയോ? ആദ്യം വെട്ടേണ്ടത് ഈ തെങ്ങൊക്കെയാ. രോഗം വന്നാ പിന്നെ എല്ലാം വെട്ടിക്കളഞ്ഞാ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയും ഒന്നും വേണ്ടല്ലോ. എല്ലാരെയും കൊന്നാ പിന്നെ ആശുപത്രി വേണോ? ഇന്നാണോ ഈ വാഴ രോഗം? ഇതിനു മുമ്പൊന്നും ഇത് ഇല്ലായിരുന്നോ? ആ വാഴ ഉദ്യോഗസ്ഥന്മാർക്ക് ദേഷ്യം വന്നു. അവരിൽ പ്രധാനി പറഞ്ഞു, എടോ മതി, നിർത്ത്. തന്റെ പ്രസംഗം ഒന്നും കേൾക്കേണ്ട. വരുന്ന തിങ്കളാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടി കുഴിച്ച് കുഴിച്ച് അതിലിട്ട് മൂടിക്കൊള്ളണം. അതിനാണ് ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ഒന്നു രണ്ടല്ല, രൂപ 5000 വീതമാണ് ഗവൺമെന്റിന്റെ ചെലവ്. തനിക്ക് അറിയാമോ? ഏതിന്? ഈ വാഴ വെട്ടാനോ? ആ കർഷകൻ ചോദിച്ചു. എന്താ? എന്നാ അത് ഞങ്ങൾക്ക് വല്ല വളമോ വിത്തോ തരാൻ ചെലവാക്കിയിരുന്നെങ്കിൽ? മാർക്കോസ് ചേട്ടൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പിടിച്ചില്ല. അവർ അവിടെ നിന്ന് സഗൗരവം നടന്നു. കർഷകൻ അവരെ നോക്കി വളരെ നേരം അങ്ങനെ നിന്നുപോയി. നിറഞ്ഞ കണ്ണുകളോടുകൂടി വിഷാദമഗ്നനായി നിന്ന പിതാവിനെ കണ്ടു റാഹേൽ പറഞ്ഞു, അപ്പച്ച, നമുക്ക് ഇവിടുന്ന് പോയി കളയാം. വല്ലമാറും മലബാറിലും പോകാം. കൃഷി ചെയ്യാൻ ഭൂമിയുമില്ല, ചെയ്യുന്ന വകയൊട്ട് ചെയ്യുകയുമില്ല. അന്ന് ശനിയാഴ്ചയാണ്. ആ അവധി ദിവസം തികയാൻ ഇനി ഒരു ദിവസം കൂടിയേ വേണ്ടു. മാർക്കോസ് ചേട്ടൻ ആ വാഴ ചുവട്ടിലേക്ക് നടന്നു. തന്റെ ജീവിതത്തിലെ രക്തധമനികളായ ആ ചെടികളുടെ ഓരോ ചുവട്ടിലും ഹൃദയഭാരത്തോടുകൂടി അയാൾ നോക്കി നിന്നു. ആ ദുഃഖിതനുള്ള അനുകമ്പയാലോ എന്ന് തോന്നുമാറ് വാഴക്കൈകൾ മന്ദമായി വീശി അയാളെ ആശ്വസിപ്പിച്ചു. അയാൾ ആ ചെടികൾ എണ്ണി നോക്കി.
കുളിക്കാറായതും കുടം വന്നതും 60 ചെടികൾ. ഇവ ഓരോന്നുമാണല്ലോ താൻ നെട്ടേണ്ടത് എന്ന് വിചാരിച്ച് അയാളുടെ ഹൃദയം ഉരുകി. അയാൾ ചിന്തിച്ചു, എങ്കിൽ എന്റെ പൗലോസിനെയും ജോണിനെയും റാഹേലിനെയും ഒക്കെ വന്ന് വെട്ടിക്കളയുകയല്ലേ ഭേദം. മേലിൽ മണ്ണ് ഉരുകിക്കൊണ്ടിരുന്നു. ചുറ്റിത്തിരിഞ്ഞ ഇളം കാറ്റിൽ എല്ലൊരു ആശ്വാസം കൊണ്ടുകൊണ്ട് ആ കർഷകൻ ഒരു വാഴ ചുവട്ടിലിരുന്നു. കാൽമുട്ട കൈമുട്ട ഊന്നി ആ കൈപ്പത്തിക്കൊണ്ട് ശിരസ് താങ്ങി അയാൾ അങ്ങനെ ഇരിക്കുകയാണ്. അയാളുടെ പ്രിയപ്പെട്ട വരിക്കമാവിലേക്ക് അയാൾ നോക്കി. അതും ഇപ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. അത് ആ മാവിന്റെ മനപൂർവ്വം കൊണ്ടല്ല. ഒന്നാന്തരം വരിക്കമാങ്ങ അത് നിറയെ കായ്ക്കാറുണ്ട്. ഇപ്രാവശ്യം അത് നിറയെ പൂത്തു. ഇല കാണാൻ പാടില്ലാത്ത മുത്തിയ പൂവ് കണ്ട് അയാൾ ആഹ്ലാദിച്ചു. പക്ഷേ നിലാവ് ആ മാവിനെ ചതിച്ചു. ആദ്യം ഇരുട്ടുള്ള പ്രക്ഷത്തിലാണ് ആ മാവ് പൂത്തത്. പാതിര കഴിയുമ്പോൾ നിലാവ് തെളിയും. നേരം വെളുത്തതാണെന്ന് വിചാരിച്ച് മാമ്പു കണ്ണു തുറക്കും, അതരം വിടർത്തും. പക്ഷേ ചതിയിന്റെ മുമ്പിലാണ് തങ്ങൾ ചിരിക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല. അതരം വിടുത്തി എഴുന്നേറ്റ ഓരോ മാവിന്റെ പൂവും ചന്ദ്രന്റെ വഞ്ചനയിൽപ്പെട്ട് ഉരുകി താഴെ വീണു. സൂര്യൻ വന്നു നോക്കുമ്പോൾ ആ മാവിലെ മൂവായ പൂവല്ല മാവിന്റെ ചുവട്ടിൽ. മാവിന്റെ കാര്യം അങ്ങനെ. കൃഷിയിറക്കാനുള്ള വളമാണെങ്കിൽ 1 രൂപയ്ക്ക് ചാരം 2 പാട്ടം മാത്രം. ചാണകവും അങ്ങനെ തന്നെ. ആവശ്യത്തിനുള്ള വളത്തിന് എത്ര ചുരുങ്ങിയാലും 50 രൂപ വേണം. 50 ചക്രം ഉണ്ടായിരുന്നെങ്കിൽ റാഹേലിന് 1 ചട്ട അയാൾ തയ്പ്പിച്ചേനെ. ആ ഇളം കാട്ടിലിരുന്ന് അയാൾ ഒന്ന് മയങ്ങിപ്പോയി. ഭയങ്കരമായ ഒരു സ്വപ്നം. ആ വാഴയായ വാഴയെല്ലാം വെട്ടിയിരിക്കുന്നു. ചോരയൊലിപ്പിച്ചുകൊണ്ട് ആ ഓരോ വാഴപ്പിണ്ടിയും എഴുന്നേറ്റ് നിന്ന് അയാളോട് പറയുന്നു, അല്ലയോ ഉദാരനായ കർഷക, ഞങ്ങൾ പോകട്ടെ. നമ്മെ മിന്നിപ്പിച്ചു നിർത്തുകയും വെട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഭരണരീതിക്ക് ഉടനെ മാറ്റമുണ്ടാകും. നിങ്ങളുടെ രാജ്യം വരും. ആ നീതി സ്വതന്ത്രമായ ഭൂമിയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. മാർക്കോസ് മാപ്പിളേ, മാർക്കോസ് മാപ്പിളേ! അയൽക്കാരൻ ഗോപാലൻ നായർ വന്ന് ആ സ്വപ്നക്കാരനെ ഉണർത്തി. എന്താ വാഴച്ചുവട്ടിൽ വന്നിരുന്നു ഉറക്കം തൂങ്ങുന്നത്? ഓ, ഒന്നുമില്ല, കാറ്റുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് ഒന്ന് മയങ്ങിപ്പോയി. അറിഞ്ഞോ, തെക്കേഴത്തെ വാഴയായ വാഴയെല്ലാം വെട്ടി. വള്ളിക്കാത്തെ മമ്മൂട്ടിയുടെയും വാഴയും വെട്ടി. എന്റെ വാഴയും ഞാൻ വെട്ടാൻ പോകുകയാ. താൻ എന്താ വെട്ടാത്തത്? വെട്ടിയില്ലേ, അവര് വന്ന് വെട്ടിക്കും. ആ ചെലവിന് പിന്നെ ഈ കുടിലും ചെത്തി ചെയ്യും. എന്തു ചെയ്യാനടോ, വരുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം. ആ തിങ്കളാഴ്ച വളരെ നേരത്തെ തന്നെ സൂര്യൻ ഉദിച്ചു. സാധാരണ മാർക്കോസ് ചേട്ടൻ വാഴയ്ക്ക് വെള്ളം കോരിക്കഴിഞ്ഞേ സൂര്യൻ വരാറുള്ളൂ. അയാളുടെ കിടക്കപ്പായയിൽ അന്നു വെയിൽ കയറി. ആ പരവശൻ ഉണർന്നു. ഇടതുവശത്ത് നിന്ന് ഉളിയിൽ നിന്ന് ഊമ്മൻ ചിലച്ചു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ആ കർഷകൻ മുറ്റത്തിറങ്ങി. അയാളുടെ അനുജൻ വർഗൂസ് ദൂരെ നിന്ന് നടന്നു വരുന്നു. 1 മൈൽ അകലെ നിന്ന് ആ സഹോദരൻ ഇത്ര രാവിലെ തിടുക്കത്തിൽ നടന്നു വരുന്നത് എന്തെന്നറിയാൻ മാർക്കോസ് ചേട്ടൻ വെമ്പൽ കൊണ്ടു. ചേട്ടാ, താസീൽദാരും ജമാനുമൊക്കെ ഇന്ന് ഇങ്ങോട്ടാ. വേഗം ഈ വാഴയൊക്കെ വെട്ടിക്കോ. വന്നപ്പാടെ തന്റെ ചേട്ടനു വർഗീസ് മുന്നറിയിപ്പ് കൊടുത്തു. അയാളുടെ വാഴയും അന്ന് തന്നെ വെട്ടി തീർക്കണമായിരുന്നു. നേരമില്ല, ഞാൻ പോകണു, വർഗീസ് നടന്നു. ചിറ്റപ്പ തൊള്ളി കാപ്പി കുടിച്ചിട്ട് റാഹേൽ അപേക്ഷിച്ചു. പക്ഷെ ആ ചിറ്റപ്പിന് നേരമില്ലായിരുന്നു. ആറ്റം ബോംബിന്റെ യുഗത്തിൽ ജീവിക്കുന്ന ആ കർഷകൻ മൂർച്ചയുള്ള തന്റെ വെട്ടരിവാളുമായി പുരയിടത്തിലേക്ക് ഇറങ്ങി. അയാളുടെ കാലിടുകൾ ഇടറുന്നുണ്ടായിരുന്നു, കൈ നിറയ്ക്കുന്നുണ്ടായിരുന്നു. ഖണ്ഡം ഉണങ്ങിക്കഴിഞ്ഞു. ഹൃദയത്തിൽ നിന്ന് ആരോ നടത്തുന്ന വാഴവെട്ടിന്റെ മച്ചൊലികളും. ഒരു പൂവൻ വാഴയുടെ ചുവട്ടിൽ അയാൾ നിന്നു. ഒറ്റ വെട്ടുകൊണ്ട് അത് 2 തുണ്ടമായിരുന്നെങ്കിൽ. അതിനാണ് അയാൾ ചെന്നിരിക്കുന്നത്. പക്ഷേ അയാളുടെ കൈ ഉയരുന്നില്ല. ഉണങ്ങിയ ഒരു വാഴപ്പോല നീക്കിക്കളഞ്ഞ ശേഷം വളരെ നേരം അയാൾ അവിടെ നിന്നുപോയി. വാഴയുടെ ശിരസിലിരുന്ന് ഇളം കാറ്റ് പൊട്ടിയ ഇലത്തുണ്ടുകൾ വഴി എന്തോ പറയുന്നുണ്ട്. കവിൽത്തണം വാഴപ്പിണ്ടിയിൽ അമർത്തി നിന്ന് ആ കർഷകൻ കരഞ്ഞു. ഇന്നുവരെ അയാൾ ആ വാഴച്ചുവട്ടിൽ ഒഴിച്ചിട്ടുള്ളത് ജലവും വിയർപ്പ് തുള്ളികളും മാത്രമാണ്. അന്ത്യദിനത്തിൽ അയാൾ ഇതാ തന്റെ വിലയേറിയ കണ്ണീർ തുള്ളികൾ അതിനു നൽകുന്നു. ശിരസിനു മുകളിൽ പടർന്നു നിന്നു നിന്ന വാഴക്കൈകൾ അയാൾ കൈയൊടിച്ചു. 14 തണ്ടെങ്കിലും ഇല്ലാത്ത വാഴ ആ പുരയിടത്തിലില്ല.
ആ തണ്ടുകൾ അയാളുടെ വിരലുകളിൽ വെണ്മയുടെ ലേപനം ചേർത്തു. ഇങ്ങനെ നിന്നാലോ അയാൾ ചിന്തിച്ചു. ഒരു വിധത്തിൽ വെട്ടഴിവാൾ അയാൾ ഉയർത്തി. ഒറ്റ വെട്ട് വാഴപ്പിണ്ടി ക്ഷണത്തിനു പിന്നിട്ട ശേഷം അരിവാൾ ചുണ്ട് ആ കർഷകന്റെ ഇടത്തെ കാൽമുട്ട് കുതിച്ചു. കട്ലേം കാപ്പിക്ക് റാഹേൽ പിതാവിനെ അന്വേഷിച്ചു. അത് ആറിത്തണിത്തു. ആറിത്തണത്തു തന്നെ ഒരിടത്ത് അവളുടെ പിതാവും കിടക്കുന്നുണ്ട്. മാറിക്കല്ലി കരഞ്ഞുകൊണ്ട് അവൾ വാഴച്ചുവട്ടിലേക്ക് ഓടി. അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ വാഴവെട്ടുകാർ ആ പുരയിടത്തിൽ കയറി. രോഗബാധിത സ്ഥലത്ത് ഒറ്റ വാഴയെങ്കിലും ശേഷിക്കാതിരിക്കാൻ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വലിയ കുഴിയുണ്ടാക്കി അവയത്രയും അവർ കുഴിച്ചിട്ടു. മാർക്കോസ് ചേട്ടൻ ആശുപത്രിയിലായിരുന്നു. പിതാവിന് കുടിക്കുവാൻ ഒരു കരിക്കിനു വേണ്ടി റാഹേൽ വീട്ടിൽ എത്തിയിരുന്നു. വാഴ വെട്ടുകയാൽ മരുഭൂമിയായി തീർന്ന ആ പുരയിടം കണ്ട് അവർ മാറി തല്ലി. കൃത്യനിർവഹണത്തിനു ശേഷം ആ ഉദ്യോഗസ്ഥന്മാർ യാത്ര തിരിച്ചു. എന്റെ പിതാവിനും രോഗമുണ്ട്, അദ്ദേഹത്തെ കൂടി നിങ്ങൾ വെട്ടിമൂടുക. ഒരു സിംഹിയെ പോലെ തന്റെയിടത്തോടു കൂടി റാഹേൽ പറഞ്ഞു. അവളുടെ കയ്യിൽ ഒരു കരിക്കുമുണ്ട്. പോ പെണ്ണെ, മരം കയറി. താങ്ക് യു.